പുതിയ വിദ്യാഭ്യാസ രീതി അനുസരിച്ചുകൊണ്ട് ദീനിനെ സംബന്ധിച്ച് പഠിക്കാനും ദീനീ സ്വഭാവത്തിൽ വളരാനുമുള്ള സാഹചര്യം കുറവാണ് എന്ന് നമ്മൾ അംഗീകരിക്കുകയും പരാതിപ്പെടുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഭൗതിക വിദ്യാഭ്യാസം മാത്രമല്ല, അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് ഭൗതിക വിദ്യാഭ്യാസം മാത്രം നൽകലല്ല, ദീനീ വിദ്യാഭ്യാസം നൽകുകയും ദീനീ സ്വഭാവത്തിൽ മക്കളെ വളർത്തുകയും ചെയ്യുക എന്നതുകൂടി രക്ഷിതാക്കളുടെ വളരെ വലിയ ബാധ്യതയും ഉത്തരവാദിത്വവുമാണ് എന്ന് നമുക്കറിയാം. പക്ഷേ മിക്ക രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളവും നമ്മയും നമ്മുടെ ചുറ്റുപാടും നമ്മൾ പരിശോധിച്ചാൽ ഈ വിഷയത്തിൽ കുട്ടികളുടെ ദീനീപരമായ, കുട്ടികൾക്ക് ധാർമ്മികമായ ശിക്ഷണം ലഭിക്കുക അല്ലെങ്കിൽ അത് നൽകുക എന്ന് പറയുന്ന വിഷയത്തിൽ മിക്ക രക്ഷിതാക്കളും അലസരോ അല്ലെങ്കിൽ അശ്രദ്ധരോ ആണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. പക്ഷേ നമ്മളൊക്കെയും അസ്വസ്ഥരാണ് നമ്മുടെ മക്കൾ പറഞ്ഞത് കേൾക്കാത്തതിൽ, നമ്മുടെ മക്കളിൽ നിന്ന് നമ്മൾ വിചാരിച്ചത് ലഭിക്കാത്തതിൽ, നമ്മുടെ മക്കളെ വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്താൻ അല്ലെങ്കിൽ നമുക്ക് ഉപകാരപ്പെടാത്തതിൽ നമ്മൾ അസ്വസ്ഥതപ്പെട്ടുകൊണ്ടിരിക്കുന്നു, പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് വന്നുകൊണ്ട് ഒരാൾ പരാതിപ്പെടുന്നുണ്ട് തന്റെ മകന്റെ അനുസരണക്കേടിനെ സംബന്ധിച്ച്. അവൻ അനുസരിക്കുന്നില്ല എന്ന അതുപോലെ തന്നെ അവനെക്കൊണ്ട് യാതൊരു ഉപകാരവും ലഭിക്കുന്നില്ല എന്ന് അമീറുൽ മുഅ്മിനീന്റെ മുമ്പിൽ വന്നുകൊണ്ട് പരാതിപ്പെടുന്നു ഒരു പിതാവ്. ഈ പിതാവിന്റെ പരാതികളെല്ലാം ശ്രദ്ധിച്ചതിന് ശേഷം മകനെ വിളിച്ചു വരുത്തിയിട്ട് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആ മകനോട് മാതാപിതാക്കളോടുള്ള ബാധ്യതയെക്കുറിച്ച് വിശദീകരിച്ചുകൊണ്ടിരുന്നു, ഉത്ബോധിപ്പിച്ചുകൊണ്ടിരുന്നു. ഇതെല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ ആ മകൻ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, അല്ലയോ അമീറുൽ മുഅ്മിനീൻ, ഈ മക്കൾക്ക് മാതാപിതാക്കളോട് മാത്രമാണോ കടപ്പാടും ബാധ്യതകളുമുള്ളത്? അതല്ല, ഈ രക്ഷിതാക്കൾക്ക് പ്രത്യേകിച്ച് എന്റെ പിതാവിന് എന്നോട് വല്ല ബാധ്യതയുമുണ്ടോ എന്ന് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്ത് നോക്കി ഈ കുട്ടി ചോദിക്കുകയാണ്. മഹാനായ അമീറുൽ മുഅ്മിനീൻ പറഞ്ഞു, ഉണ്ട്. ഐ യൻതഖിയ ഉമ്മഹു വയുഹസ്സിന ഇസ്മഹു വയുഅല്ലിമഹുൽ കിതാബ്. രക്ഷിതാക്കൾക്ക് ചില ബാധ്യതകളുണ്ട് മക്കളോട്. ഒന്നാമതായി ഐ യൻതഖിയ ഉമ്മഹു, അവന്റെ ഉമ്മയെ നന്നാക്കുക, നല്ല ഉമ്മയെ അവന് നൽകുക. ഉമ്മയെ തെരഞ്ഞെടുക്കുമ്പോൾ തന്റെ മക്കൾക്ക് വേണ്ടി ഉമ്മയെ തിരഞ്ഞെടുക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ തനിക്ക് വധുവിനെ തിരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും നല്ല ധാർമ്മികതയുള്ള ദൈവബോധമുള്ള ആളുകളെ തിരഞ്ഞെടുക്കണം. രണ്ടാമതായി വയുഹസ്സിന ഇസ്മഹു, അവന് ഏറ്റവും നല്ല പേര് നൽകണം. അതുപോലെ വയുഅല്ലിമഹുൽ കിതാബ്, അവന് വേദഗ്രന്ഥം പഠിപ്പിക്കണം, വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കണം. ഇത് മൂന്നും ഒരു പിതാവിന്റെ അടിസ്ഥാനപരമായ ബാധ്യതയാണ് മക്കളോട് എന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ ഈ മകൻ പറയുകയാണ്, എങ്കിൽ എന്റെ പിതാവ് എന്നോട് ഈ മൂന്ന് ബാധ്യതയും നിർവഹിച്ചിട്ടില്ല, എന്റെ പിതാവ് എന്നോട് ഈ മൂന്ന് തരത്തിലുള്ള ബാധ്യതയും നിർവഹിച്ചിട്ടില്ല. എന്റെ മാതാവായി അദ്ദേഹം തെരഞ്ഞെടുത്തത് അഗ്നിയാരാധകന്റെ കീഴിൽ കഴിഞ്ഞിരുന്ന ഒരു അടിമപ്പെണ്ണിനെയാണ്. മാത്രമല്ല, എനിക്ക് പേര് നൽകിയത് ജുഅല എന്നാണ്, കരിവണ്ട് എന്നർത്ഥം വരുന്ന പേരാണ് എനിക്ക് നൽകിയത്. മാത്രമല്ല, വലം യുഅല്ലിമനി മിനൽ കിതാബി ഹർഫൻ വാഹിദ, എനിക്ക് കിതാബിൽ നിന്ന്, പരിശുദ്ധ വേദഗ്രന്ഥത്തിൽ നിന്ന്, വിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരു ഹർഫ് പോലും എന്റെ പിതാവ് പഠിപ്പിച്ചു തന്നിട്ടില്ല. ഇങ്ങനെ എന്നോടുള്ള ഒരു ബാധ്യതയും എന്റെ പിതാവ് നിർവഹിച്ചിട്ടില്ല. പ്രിയമുള്ളവരെ, നമ്മൾ ആലോചിക്കുക, നമ്മൾ നമ്മുടെ മക്കളെ സംബന്ധിച്ച് പരാതിപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ മക്കളോട് നമ്മൾ ചെയ്തു തീർക്കേണ്ട ബാധ്യതകൾ ചെയ്തു തീർത്തിട്ടാണോ? അവരുടെ അനുസരണക്കേടിനെ സംബന്ധിച്ച്, അവർ ഉപകാരപ്പെടാത്തതിനെ സംബന്ധിച്ച്, അവർ നമ്മെ തിരിഞ്ഞു നോക്കാത്തതിനെ സംബന്ധിച്ച് നമ്മൾ പരാതിപ്പെടുന്നത് എന്ന് നമ്മൾ നമ്മളോട് ചോദിക്കേണ്ടതുണ്ട്.
നമ്മുടെ മാതാക്കൾക്കും കുട്ടികൾക്കുള്ള മാതാക്കളെ തെരഞ്ഞെടുപ്പിന്റെ രീതി നമുക്കറിയാം. നമ്മുടെ കുട്ടികൾക്ക് പേരിടുന്നതിന്റെ രീതി നമുക്കറിയാം. ഇന്ന് നമ്മുടെ കുട്ടികളുടെ പേരുകൾ എന്തൊക്കെയാണ് കേട്ടാൽ പോലും എന്താണ്, ആണാണോ പെണ്ണാണോ അല്ലെങ്കിൽ മുസ്ലിമാണോ അമുസ്ലിമാണോ എങ്ങനെ തുടങ്ങി ഒന്നും തിരിയാത്ത, ഒരർത്ഥവുമില്ലാത്ത, അതുപോലെ കേട്ടാൽ ഒരുപക്ഷെ രസമുള്ള എന്നാൽ അറബി ഭാഷ പരിഗണിക്കുമ്പോൾ വളരെ മോശമായ അർത്ഥമുള്ള പേരുകൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. ഇങ്ങനെയൊക്കെ നമ്മൾ നമ്മുടെ മക്കളോട് ചെയ്യേണ്ടുന്ന ബാധ്യത ചെയ്യാതെ നമ്മൾ പരാതിപ്പെടുന്നുവെങ്കിൽ, മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഇതെല്ലാം ഈ മകനിൽ നിന്ന് കേട്ടപ്പോ മകന് പിന്നീട് ഉപദേശിക്കുന്നതിന് പകരം തന്റെ മുമ്പിൽ പരാതിയുമായി വന്ന ആ പിതാവിനെ വിളിച്ചിട്ട് ചീത്ത പറയുകയാണ്, ശകാരിക്കുകയാണ്. നിന്റെ മകന്റെ അനുസരണക്കേടിനെ സംബന്ധിച്ച്, നിന്റെ മകൻ നിന്നോട് ചെയ്യുന്ന അവകാശ ദംസനങ്ങളെ സംബന്ധിച്ച് നീ എന്നോട് പരാതിപ്പെടാൻ വന്നിരിക്കുകയാണോ? നിന്നോട് അവൻ ഈ ബാധ്യതകളെല്ലാം ലംഘിക്കുന്നതിന് മുമ്പ് നീ അവനോട് ചെയ്യേണ്ട ബാധ്യതകളെല്ലാം ലംഘിച്ചിരിക്കുകയാണ്. നീ അവനോട് പൂർത്തീകരിക്കേണ്ട ഒരു ബാധ്യതയും പൂർത്തീകരിക്കാതെ നിന്നോടുള്ള ബാധ്യത അവൻ പൂർത്തീകരിക്കുന്നില്ല എന്ന പരാതി പറയാൻ വന്നിരിക്കുകയാണോ? അതുകൊണ്ട് നിന്നോട് അവൻ മോശമായി പെരുമാറുന്നതിന് മുമ്പ് നീ അവനോടാണ് മോശമായി പെരുമാറിയത് എന്ന് പറഞ്ഞ് പിതാവിനെ തിരുത്തുന്നതാണ് നമുക്ക് കാണുവാൻ കഴിയുക. പ്രിയമുള്ളവരെ, പ്രിയമുള്ള രക്ഷിതാക്കളെ, നമ്മൾ ആലോചിക്കുക, ഇങ്ങനെ നമ്മുടെ മക്കളെ സംബന്ധിച്ച് നമ്മൾ ആവലാതിപ്പെടുമ്പോൾ വ്യവലാതിപ്പെടുമ്പോൾ നമ്മൾ നമ്മുടെ മക്കളോട് ചെയ്യേണ്ടുന്ന ബാധ്യതകൾ നിർവഹിച്ചതിന് ശേഷമാണോ ഞാനും നിങ്ങളും ഇത്തരത്തിലുള്ള പരാതികളുമായി മുന്നോട്ടു പോകുന്നത് എന്നുകൂടി നമ്മൾ ചോദിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് മക്കൾക്ക് ദീനീ അടിത്തറകൾ പഠിപ്പിക്കാൻ ഈ അവധിക്കാലം ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു വെച്ചതുപോലെ ഭാഷാർത്ഥത്തിലുള്ള ഒരു അവധിക്കാലമാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ളത്. കാരണം കുട്ടികൾക്ക് വെക്കേഷൻ എന്ന് പറയുന്ന, അവധിക്കാലം എന്ന് പറയുന്ന ഒരു സംഗതിയില്ല. നമ്മുടെ ഭൗതികമായ വിദ്യാഭ്യാസ രീതിയുടെയും കാഴ്ചപ്പാടിന്റെയും ഒക്കെ കുത്തൊഴുക്കിൽ ഇന്ന് ഞെരിഞ്ഞമർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പിഞ്ചു ബാല്യങ്ങൾ. അവർക്ക് ഒരു നിമിഷവും കളിക്കാനുള്ള സമയമില്ല. അവർക്ക് ആളുകളെ കാണുവാനോ മനസ്സിലാക്കുവാനോ സംസാരിക്കുവാനോ ഉല്ലസിക്കുവാനോ ഉള്ള സമയമില്ല. നമ്മൾ ഇപ്പോഴും അവർക്ക് വേണ്ടി കോഴ്സുകൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അവധിക്കാലത്തും വല്ല കമ്പ്യൂട്ടർ കോഴ്സുമുണ്ടോ? അതുപോലെ തന്നെ എന്റെ മക്കൾക്ക് എൻട്രൻസിനും അതുപോലെയുള്ള കാര്യങ്ങൾക്കും പറ്റിയ, ഈ രണ്ട് മാസം ഉപയോഗപ്പെടുത്താൻ പറ്റിയ എന്തെങ്കിലുമുണ്ടോ? നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ നമ്മുടെ ചിന്തയിലേക്ക് വന്നോ സഹോദരന്മാരെ, എന്റെ കുഞ്ഞിന് ഞാൻ നൽകേണ്ടുന്ന ബാധ്യതയാകുന്ന ദീനീ വിജ്ഞാനം നൽകുവാൻ ഈ ആധുനിക വിദ്യാഭ്യാസത്തിന്റെ കുത്തൊഴുക്കിൽപ്പെട്ട് എന്റെ കുഞ്ഞിന് നൽകാൻ കഴിയാത്ത ഈ ധാർമ്മികതയുടെയും ദീനിന്റെയും ശിക്ഷണം നൽകുവാൻ ഈ കിട്ടുന്ന രണ്ട് മാസമെങ്കിലും ഞാൻ ഉപയോഗപ്പെടുത്തട്ടെ എന്ന് ആലോചിക്കുകയും അതിനു പറ്റിയ കോഴ്സ് അന്വേഷിക്കുകയും ചെയ്ത എത്ര രക്ഷിതാക്കൾ എന്റെ മുമ്പിലുണ്ട് എന്ന് ആത്മാർത്ഥമായി ചോദിക്കണമെന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ മുമ്പിലേക്ക് എനിക്കും നിങ്ങൾക്കും അവർക്കും പോകേണ്ടതുണ്ടല്ലോ. നേരത്തെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പരാതി പറഞ്ഞതുപോലെ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ മുമ്പിൽ വെച്ചുകൊണ്ട് നമുക്കെതിരെ നമ്മുടെ മക്കൾ പരാതി പറയുകയില്ല എന്ന് എന്ത് ഉറപ്പാണ് നമ്മുടെ മുമ്പിലുള്ളത് എന്നുകൂടി എന്റെ രക്ഷിതാക്കൾ ഈ സന്ദർഭത്തിൽ ആലോചിക്കണമെന്നാണ് പറയാനുള്ളത്. മാത്രമല്ല, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവർ ഓരോ ദിവസവും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, അവനങ്ങനെ പ്രാർത്ഥിക്കുന്നവനാണ് എന്ന് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നു, വിശുദ്ധ ഖുർആൻ അങ്ങനെ പഠിപ്പിക്കുന്നു. ربنا هب لنا من ازواجنا وذرياتنا قرة اعين പടച്ചവനെ എന്റെ ഇണകളിൽ നിന്ന് എന്റെ സന്താനങ്ങളിൽ നിന്ന് എനിക്ക് നീ കൺകുളിർമ നൽകണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ്. പക്ഷേ ഈ പ്രാർത്ഥന അർത്ഥപൂർണമാകാൻ എന്താണ് നമ്മൾ ചെയ്തത്? ഈ കേവലം ഒരു പ്രാർത്ഥനയിലൂടെ മാറ്റുന്നുവെന്നാണോ നമ്മൾ വിചാരിച്ചത്? അതുകൊണ്ട് ഈ സന്ദർഭത്തിലെങ്കിലും നമ്മുടെ മക്കൾക്ക് നൽകേണ്ടുന്ന വിദ്യാഭ്യാസം നൽകാൻ, അല്ലാഹു സുബ്ഹാനഹു വതആലയെ കണ്ടെത്തുന്ന വിദ്യാഭ്യാസം നൽകാൻ,
അവരെ നരകത്തിന്റെ വിറകാകുന്നതിൽ നിന്ന് തടയാൻ നമ്മുടെ ബാധ്യത എന്ന നിലക്ക് നമ്മൾ എന്ത് ചിന്തിക്കുകയും എന്ത് പോംവഴി കണ്ടെത്തുകയുമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കുക. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ലേ നമ്മെ, ഇദാ മാത ഇബ്നു ആദമ ഇൻഖത അമലുഹു ഇല്ലാ മിൻ സലാസ. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ഒരു അടിമ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവന്റെ അമലുകളെല്ലാം അവനിൽ നിന്ന് മുറിഞ്ഞു പോവുകയാണ്. ഇല്ലാ മിൻ സലാസ, മൂന്ന് കാര്യങ്ങൾ ഒഴിച്ച്. സദഖത്തിൻ ജാരിയ, ഔ ഇൽമി യുൻതഫഉ ബിഹി, ഔ വലദിൻ സാലിഹിൻ യദഉ ലഹ്. സദഖത്തിൻ ജാരിയ, എന്നെന്നും തുടർച്ചയായി ലഭിക്കുന്ന ദാനധർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രതിഫലം ലഭിച്ചുകൊണ്ടിരിക്കും. ഔ ഇൽമി യുൻതഫഉ ബിഹി, ഉപകാരപ്പെടുത്തിയ അറിവുണ്ടെങ്കിൽ, ആർക്കെങ്കിലും വിജ്ഞാനം പകർന്നു നൽകുകയും അതാർക്കെങ്കിലും ഉപകാരപ്പെടുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അതും കിട്ടിക്കൊണ്ടേയിരിക്കും. ഔ വലദിൻ സ്വാലിഹിൻ യദഉ ലഹു, അവനു വേണ്ടി അവൾക്കു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സച്ചരിതരായ മക്കളുണ്ടെങ്കിൽ അതും അവർക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കുന്ന മുറിഞ്ഞു പോകാത്ത അമലാണ് എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു. നമുക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന, അള്ളാഹു സുബ്ഹാനഹു വതആലയോട് കൈ ഉയർത്തിക്കൊണ്ട് കരളുരുകി പ്രാർത്ഥിക്കുന്ന ഒരു സന്താനമുണ്ടെങ്കിൽ അതിലെത്ര വലിയ സമ്പത്ത് എന്താണ് ഒരു പിതാവിന് ഒരു മാതാവിന് ലഭിക്കാനുള്ളത്? തന്റെ മാതാവിനും പിതാവിനും വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ മുമ്പിൽ കണ്ണീരൊലിപ്പിച്ച് പ്രാർത്ഥിക്കുന്ന മക്കളെ വളർത്തിയെടുക്കാൻ കഴിഞ്ഞ മാതാപിതാക്കളെക്കാൾ വലിയ സമ്പാദ്യം നേടിയ ആളുകളാരാണ് ഭൂലോകത്തുള്ളത്? പക്ഷേ അത് ലഭിക്കണമെങ്കിൽ, ആ ഒരു കൺകുളിർമ നമുക്ക് ലഭിക്കണമെങ്കിൽ, ചെറുപ്പം മുതൽ തന്നെ ഇസ്ലാമിക സംസ്കാരത്തോടെ വളർത്തിയെടുക്കാൻ നമുക്ക് സാധിച്ചെങ്കിൽ മാത്രമേ കഴിയുകയുള്ളൂ. എല്ലാ അർത്ഥത്തിലും അവരെ അങ്ങോട്ട് വളരാൻ വിട്ടിട്ട് അവസാനം നമ്മുടെ പിടുത്തത്തിൽ നിന്ന് വിട്ടുപോകുമ്പോൾ, എന്റെ മകൻ നമസ്കരിക്കുന്നില്ല, എന്റെ മകൾ നമസ്കരിക്കുന്നില്ല, അവരുടെ വേഷവിധാനങ്ങൾ വളരെ മോശമാണ്, അവരുടെ എന്നോടുള്ള സമീപനം വളരെ മോശമാണ് എന്ന് നമ്മൾ ആവലാതിപ്പെട്ടതുകൊണ്ട് കാര്യമില്ല. അവരെ വളർത്തേണ്ടതുപോലെ അവർക്ക് നൽകേണ്ടത് നൽകി നമ്മൾ മുന്നോട്ട് പോകുമ്പോഴേ അവരെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഉപകാരപ്പെടുകയും നമുക്ക് പ്രാർത്ഥിക്കുന്ന സന്താനങ്ങളായി അവരെ മാറ്റുവാൻ കഴിയുകയും ചെയ്യുകയുള്ളൂ. പക്ഷേ ഇന്ന് നമ്മളെല്ലാവരും ഇക്കാര്യത്തിൽ പിശുക്ക് കാണിക്കുന്നവരാണോ? ഈ കാര്യത്തിൽ നമ്മൾ അശ്രദ്ധ കാണിക്കുന്നവരാണോ? ഭൗതിക വിദ്യാഭ്യാസം നൽകി ജോലി നേടിയെടുക്കുവാൻ വേണ്ടി എന്ത് ത്യാഗവും സഹിക്കാൻ നമ്മൾ സന്നദ്ധമാണോ? എത്ര ലോണെടുക്കാനും നമ്മൾ സന്നദ്ധമാണോ? സാമ്പത്തികമായ എന്ത് ബുദ്ധിമുട്ടുകളും തരണം ചെയ്യുവാൻ നമ്മൾ സന്നദ്ധമാണോ? നാം ആലോചിച്ചു നോക്കുക, ഇന്ന് നമ്മുടെ കുട്ടികളുടെ ഭൗതിക വിദ്യാഭ്യാസത്തിന് വേണ്ടി നമ്മൾ സഹിക്കുന്ന ത്യാഗങ്ങൾ എത്രയാണ്? ഇന്ന് കുട്ടികൾക്ക് വേണ്ടി നമ്മൾ പലായനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എവിടെയാണോ കുട്ടിക്ക് എൻട്രൻസിന് സീറ്റ് കിട്ടുന്നത്, എവിടെയാണോ കുട്ടിക്ക് പ്രൊഫഷണൽ കോഴ്സുകൾക്ക് സീറ്റ് കിട്ടുന്നത്, അവിടേക്ക് കുടുംബമൊന്നിച്ച് അങ്ങോട്ട് താമസം മാറ്റുന്ന അവസ്ഥ. അതിനെത്ര ചെലവ് വന്നാലും നമുക്ക് യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ ഈ അവധിക്കാലത്ത് ഒരു 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു അവധിക്കാല ധാർമ്മിക ശിക്ഷണം നൽകുന്ന കോഴ്സുണ്ട്, അതിന് 1000 രൂപ ഫീസ് വരുമെന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഏറെയാണ്. അത് നമുക്ക് ആലോചിക്കാൻ പോലും കഴിയാത്തതാണ്. ഈ രൂപത്തിൽ നമ്മൾ അലസരും മടിയരും അതുപോലെ തന്നെ പിശുക്കരുമായി മാറുകയാണ് ഈ അർത്ഥത്തിൽ. പ്രിയമുള്ളവരെ, എവിടെയാണ് ഇത് ചെന്നെത്തുക? എവിടെയാണ് ഇങ്ങനെ നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിച്ച് ഒരു പണം കായ്ക്കുന്ന മരമാക്കി വലിയ ഒരു ഉദ്യോഗപ്പേരും നൽകിയിട്ട് നമ്മൾ അവരെ വളർത്തിയെടുത്താൽ എന്താണ് സംഭവിക്കുക എന്ന് നമ്മൾ ആലോചിച്ചു നോക്കുക. നമ്മുടെ മക്കൾ നമുക്ക് വേണ്ട സന്ദർഭത്തിൽ ഉപകാരപ്പെടുകയില്ല. ഒരൽപ്പം വെള്ളം തൊട്ട് തരാൻ ആവശ്യമായ സന്ദർഭത്തിൽ അവരെ കിട്ടുകയില്ല. അതുകൊണ്ട് ഈ മനോഭാവം മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഈ 2 മാസം ഇതുവരെയും ഈ 10 മാസവും ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് എന്റെ മകനെ എന്റെ മകളെ ഞാൻ പഠിപ്പിച്ചത്, അതിനുവേണ്ടിയാണ് ഞാൻ പണം ചെലവഴിച്ചത്. അത് ആ രൂപത്തിൽ തന്നെ അവർ പഠിച്ചിട്ടുണ്ട്, പരീക്ഷ എഴുതിയിട്ടുണ്ട്. ഈ 2 മാസവും കൂടി അവർ ഭൗതികത പഠിക്കേണ്ടതില്ല. ഈ 2 മാസം അവർ ഞങ്ങൾക്കും അവർക്കും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന
ഇഹലോകവും പരലോകവും സുരക്ഷിതമാക്കുവാൻ കഴിയുന്ന ധാർമ്മികമായ ശിക്ഷണം നേടട്ടെ എന്ന് വിചാരിക്കുവാനും അതിനനുസരിച്ച കോഴ്സുകൾ കണ്ടെത്തുവാനും ഒരുപാട് സംവിധാനങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് എന്ന്. ഈ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്താൻ നമ്മൾ തയ്യാറാവാതെ പോവുകയും എന്നിട്ട് അവസാനം നമ്മുടെ മക്കളെപ്പറ്റി പരിതപിക്കേണ്ടി വരികയും ചെയ്യുന്ന അവസ്ഥ ആത്മഹത്യാപരമാണ് എന്നീ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് കുട്ടികൾക്ക് നൽകേണ്ടത് നൽകുവാൻ നമുക്ക് കഴിയണം വിദ്യാഭ്യാസപരമായി. അതോടൊപ്പം ഒന്നുകൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്, കുട്ടികൾക്ക് പകർത്താൻ കഴിയുന്ന, കുട്ടികൾക്ക് പകർത്താൻ പറ്റുന്ന ദീനീ ചിട്ടയും സ്വഭാവവും മാതാപിതാക്കളുടെ പെരുമാറ്റവും അത് നമ്മിലുണ്ടാവേണ്ടതുണ്ട്. നമ്മുടെ പെരുമാറ്റം കണ്ടുകൊണ്ട്, നമ്മുടെ നമസ്കാരത്തിൽ നിഷ്ഠ കണ്ടുകൊണ്ട് നമ്മുടെ മക്കൾ നമസ്കരിക്കാൻ തുടങ്ങേണ്ടതുണ്ട്. നമ്മുടെ മറ്റുള്ളവരോടുള്ള ബന്ധവും അവരോടുള്ള പെരുമാറ്റവും കണ്ടുകൊണ്ട് കുട്ടികൾക്ക് ആ ദീനിന്റെ ചിട്ട പഠിക്കാൻ കഴിയേണ്ടതുണ്ട്. എന്റെ മാതാപിതാക്കളോട് ഞാൻ പെരുമാറുന്നത് കണ്ട് എന്റെ മക്കൾക്ക് എന്നോടും എന്റെ ഭാര്യയോടുമുള്ള പെരുമാറ്റത്തിൽ ആ ഒരു ശിക്ഷണം സ്വീകരിക്കുവാൻ നമ്മിൽ നിന്നും മാതൃകയുണ്ടാവേണ്ടതുണ്ട്. നമ്മൾ എല്ലാ നിലക്കും ഇസ്ലാമികമായ ജീവിതത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ട് അവരെ ഏത് അവധിക്കാല പഠന കോഴ്സിൽ പറഞ്ഞയച്ചിട്ടും കാര്യമില്ല എന്നുകൂടി സന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ മാതാപിതാക്കളോട്, നമ്മുടെ കുടുംബത്തോട്, അതുപോലെ തന്നെ നമ്മുടെ നീനീ ചിട്ടകൾ ഇതുപോലെയുള്ള കാര്യങ്ങളിൽ നമ്മൾ നിഷ്ഠ പുലർത്തുമ്പോൾ ഒരുപാട് അവരെ പഠിപ്പിക്കേണ്ടി വരികയില്ല, അവർക്കത് ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ടു പോകാൻ കഴിയും. അതുകൊണ്ട് തന്നെയായിരിക്കാം മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു വെച്ചത്, മാ നഹല വാലിദുൻ വലദൻ മിൻ നഹ്ലിൻ അഫ്ളല മിൻ അദബിൻ ഹസൻ. ഒരു പിതാവിനും തന്റെ മകന് നൽകാൻ കഴിയുന്ന, തന്റെ മക്കൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനം അത് അദബിൻ ഹസൻ, മാന്യമായ സംസ്കാരമല്ലാതെ മറ്റൊന്നുമല്ല. അവന് ഒരു കാറ് വാങ്ങിക്കൊടുക്കുന്നതല്ല, അവനൊരു ലാപ്ടോപ്പ് വാങ്ങിക്കൊടുക്കുന്നതല്ല, അതുപോലെ ഏറ്റവും ഉയർന്ന എല്ലാ ആധുനിക സൗകര്യവുമുള്ള ഒരു മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുക്കുന്നതല്ല. തന്റെ മകനോട്, തന്റെ മകളോട് തനിക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനം അത് ഏറ്റവും നല്ല സ്വഭാവത്തോടുകൂടി അവർക്ക് ആ സംസ്കാരം പകർന്നു കൊടുക്കുക എന്നതാണ് എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. കഴിയോ നമുക്ക്? നമുക്ക് ആത്മാർത്ഥതയോടുകൂടി പറയാൻ കഴിയുമോ, എന്റെ മക്കൾക്ക് എന്നെ നോക്കി പഠിക്കാം, എന്റെ മക്കൾക്ക് എന്നെ നോക്കിയിട്ട് ഇസ്ലാമികമായ ശിക്ഷണം പഠിക്കാൻ കഴിയും എന്ന് നമുക്ക് തറപ്പിച്ച് പറയാൻ കഴിയുമോ? ഞാൻ ഇങ്ങനെയൊക്കെയാണ്, പക്ഷേ മോൻ അങ്ങനെയാവാൻ പാടില്ല എന്നതാണ് നമ്മുടെ രീതി. ഒരിക്കലും അത് സാധ്യമല്ല. അതുകൊണ്ട് നമുക്ക് നമ്മുടെ മക്കൾ ഉപകാരപ്പെടേണ്ടതുണ്ട്, ഇഹലോകത്തും നാളെ പരലോകത്തും ഉപകാരപ്പെടേണ്ടതുണ്ട്. നമ്മുടെ മക്കൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്, പ്രാർത്ഥിക്കുമെന്ന് സമാധാനത്തോടുകൂടി ഈ ലോകത്ത് നിന്ന് വിട പറയാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. പക്ഷേ അത് ഉറപ്പുവരുത്താൻ കഴിയുക അവർക്ക് നൽകേണ്ട ശിക്ഷണം നൽകേണ്ട സമയത്ത് നൽകുമ്പോൾ മാത്രമാണ്. തന്റെ മാതാപിതാക്കളെ നോക്കുക, അവരെ പരിപാലിക്കുക എന്നത് എന്റെ ദീനീപരമായ ബാധ്യതയാണ് എന്ന് മനസ്സിലാക്കുമ്പോഴേ ഒരു മകനും ഒരു മകൾക്കും അത് അക്ഷരാർത്ഥത്തിൽ പൂർത്തീകരിക്കാൻ കഴിയുകയുള്ളൂ. വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനമുണ്ട്, വഖ്ഫിർ ലഹുമാ ജനാഹസ്സുല്ലി മിനർ റഹ്മ വഖുർ റബ്ബി റഹംഹുമാ കമാ റബ്ബയാനീ സഗീറാ. നീ അവർക്ക് വേണ്ടി നിന്റെ കാരുണ്യത്തിന്റെ ചിറകുകൾ താഴ്ത്തിക്കൊടുക്കണം, മാത്രമല്ല അവർക്ക് വേണ്ടി നീ റബ്ബി റഹംഹുമാ കമാ റബ്ബയാനീ സഗീറാ എന്ന് പ്രാർത്ഥിക്കണം. ഇത് വിശുദ്ധ ഖുർആൻ എന്നോട് കൽപ്പിച്ച കൽപ്പനയാണ് എന്ന് ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന മക്കൾക്ക് സമാധാനത്തോടും വാത്സല്യത്തോടും അതിലപ്പുറം ആത്മാർത്ഥമായും മാതാപിതാക്കളെ സേവിക്കുവാനും പരിപാലിക്കുവാനും കഴിയുകയുള്ളൂ. ഇതിന്റെ ദീനീപരമായ ബാധ്യതയാണ് എന്ന് മനസ്സിലാക്കുവാൻ കഴിയണം. പ്രിയമുള്ളവരെ, നമ്മുടെ നാടുകളിൽ ഇന്ന് വൃദ്ധസദനങ്ങൾ കൂടിക്കൂടി വരികയാണ്. കൊച്ചു കേരളത്തിൽ പോലും ഒരുപാട് വൃദ്ധസദനങ്ങൾ കൂടി വന്നു. ഒരുപക്ഷേ ഇന്ന് സന്നദ്ധ സംഘടനകൾ പോലും അഗതി മന്ദിരങ്ങൾ എന്ന പേരിൽ അത്തരം സംഗതികൾ ഉണ്ടാക്കേണ്ട നിർബന്ധ സാഹചര്യത്തിലേക്കെത്തി. അവിടെയും എത്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇതുപോലെയുള്ള വൃദ്ധരായ മാതാപിതാക്കളാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. ഇങ്ങനെ അഗതി മന്ദിരത്തിൽ കൊണ്ടുവന്നാക്കിയ ഒരു പിതാവിനെ സംബന്ധിച്ച്
വയനാടിലുള്ള രഗതി മന്ദിരത്തിൽ ഒരു പിതാവിനെ കൊണ്ടുവന്നാക്കിയിട്ട് തിരിച്ചുപോയ ആ മക്കളെ പിന്നീട് അഗതി മന്ദിരത്തിന്റെ ആളുകളൊന്ന് വിളിച്ചുകൊണ്ടൊരു കാര്യം പറയാൻ വിളിച്ചപ്പോൾ ഫോണിന്റെ മറുതലക്കിൽ നിന്ന് മകന്റെ പരുത്ത ശബ്ദം, ആ കിളവിനെക്കുറിച്ച് എന്തെങ്കിലും അന്വേഷിക്കുവാൻ ഇനി ഇങ്ങോട്ട് നിങ്ങൾ വിളിക്കരുത് എന്ന് കർശനമായ താക്കീത് അഗതി മന്ദിരത്തിന്റെ ആളുകൾക്ക്. പ്രിയമുള്ളവരെ, അധ്വാനിച്ച് പണമുണ്ടാക്കി കടം വാങ്ങിച്ച് ഉന്നതമായ കോഴ്സുകൾ പഠിപ്പിച്ച് ഒരുപക്ഷെ ഒരുപാട് ഒരുപാട് യോഗ്യതകളുടെ ഷോർട്ട് ഫോമുകൾ തന്റെ പേരിന്റെ മുമ്പിൽ എഴുതി വെക്കാനുള്ള അവകാശങ്ങൾ വാങ്ങിച്ചു കൊടുത്ത് കഷ്ടപ്പെട്ട് പഠിപ്പിച്ച മാതാപിതാക്കൾ അവർ വൃദ്ധരായപ്പോൾ അവരെ ഒരു ഭാഗത്ത് കൊണ്ടുപോയി ആക്കിയിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കാതെ ഇനി ആ കാര്യം പറഞ്ഞ് ഞങ്ങളെ വിളിക്കരുത് എന്ന് കർശനമായി താക്കീത് ചെയ്യുന്ന മക്കളായിട്ടാണോ നമ്മുടെ മക്കളെ നാം വളർത്തേണ്ടത്? ഇന്നൊരു പക്ഷേ നമ്മുടെ ഇത്തരത്തിലുള്ള സേവനങ്ങൾ അവർക്ക് ലഭിക്കാൻ വേണ്ടി നമ്മളോട് സ്നേഹം നടിച്ചേക്കാം, പക്ഷേ അവർക്ക് നൽകേണ്ടത് നൽകാതെ പോയാൽ തീർച്ചയായും നമ്മൾ വിരലുകടിക്കേണ്ടുന്ന അവസ്ഥയുണ്ടാകും എന്ന് എന്റെ രക്ഷിതാക്കൾ ഓർക്കണമെന്നാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുവാനുള്ളത്. പ്രിയമുള്ളവരെ, നാം ആലോചിക്കുക, ആരുമില്ലാത്ത, നമ്മെ ആരും സഹായിക്കാനില്ലാത്ത പരലോകത്തെത്തുമ്പോൾ പ്രവാചകൻ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് സന്തോഷത്തിന്റെ വർത്തമാനങ്ങൾ പറഞ്ഞു തരുന്നു. ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ മുമ്പിലെത്തുമ്പോ ഒരുപാട് അമലുകൾ ഈ മനുഷ്യന്റെ പിന്നാലെ ഇങ്ങനെയുണ്ടാകും. യതബഉ റജുല മിനൽ ഹസനാത്തി യൗമൽ ഖിയാമ അംസാലുൽ ജിബാൽ, പർവ്വതം കണക്കെ അമലു സാലിഹാത്ത് തന്റെ പിന്നിൽ തന്നെ അനുഗമിച്ചുകൊണ്ട് ഇങ്ങനെ ഉണ്ടാകും. ഈ മനുഷ്യൻ അത്ഭുതപ്പെട്ടുകൊണ്ട് ചോദിക്കും, ഫയഖൂലു അന്നാ ഹദാ, ഞാൻ ഇത്രമാത്രമൊന്നും ചെയ്തിട്ടില്ലല്ലോ പഠിച്ചവനെ, ഇതിനു മാത്രമൊന്നും അമലു സാലിഹാത്ത് ഞാൻ ചെയ്തിട്ടില്ലല്ലോ, അന്നാ ഹദാ, ഇതെങ്ങനെയാണ് എനിക്ക്, ഇതെന്താണ് എന്ന് ചോദിക്കും. അപ്പോൾ മറുപടി, ബിസ്തിഗ്ഫാരി വലദികലക്, നീ നിന്റെ മകനെ നിന്റെ മകളെ നല്ല കോലത്തിൽ വളർത്തിയല്ലോ ദുനിയാവിൽ, ആ മക്കൾ നിനക്കുവേണ്ടി നടത്തിയ ഇസ്തിഗ്ഫാറിന്റെ ഫലമാണ് ഈ അമലു സ്വാലിഹാത്തുകൾ നിന്റെ പിന്നിൽ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല അത്തരം ആളുകൾക്ക് മറുപടി നൽകും എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പലതരത്തിൽ ഈ ഹദീസ് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രക്ഷിതാക്കളോട്, പ്രിയമുള്ളവരെ, നമ്മൾ ആലോചിക്കുക, നമുക്ക് എന്ത് സമാധാനമാണുള്ളത്? നമ്മുടെ മക്കളെക്കുറിച്ച്, പ്രത്യേകിച്ച് ആധുനിക കാലഘട്ടത്തിൽ നമ്മുടെ മക്കളെക്കുറിച്ച് ധൈര്യസമേതം നമുക്ക് പറയാൻ കഴിയുന്ന എന്താണ് നമുക്കുള്ളത്? എന്റെ മക്കൾ, എന്റെ മകൻ, എന്റെ മകൾ ഇന്ന ഇന്ന കാര്യങ്ങളിൽ ഒരിക്കലും പെടുകയില്ല എന്ന് ആത്മാർത്ഥമായി ധൈര്യത്തോടുകൂടി പറയാൻ നമുക്ക് കഴിയുമോ? ഞാൻ മരണപ്പെട്ടാൽ എന്നെ കുളിപ്പിക്കാൻ നേതൃത്വം നൽകാൻ, അതുപോലെ തന്നെ എന്റെ മയ്യത്ത് മുമ്പിൽ കിടത്തിയിട്ട് എന്റെ മാതാവാണ് എന്റെ പിതാവാണ് ഈ കിടക്കുന്നത് എന്ന് മനസ്സിൽ തട്ടി അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വഅഫു അൻഹു വഅഫിഹി എന്ന് പറയുന്ന ആ പ്രാർത്ഥന ഒന്ന് കണ്ണീരൊലിപ്പിച്ച് ചൊല്ലാൻ കഴിയുന്ന, നേതൃത്വം നൽകാൻ കഴിയുന്ന ഒരു മകനെ വളർത്തിയെടുക്കുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പു പറയാൻ കഴിയുമോ നമുക്ക്? ഇല്ലെങ്കിൽ എന്താണ് നമ്മൾ നേടിയത്? ഇത്രയും കാലം ജീവിക്കുകയും മക്കളെ വളർത്തുകയും ചെയ്തിട്ട് എന്താണ് നമ്മൾ നേടിയത് എന്ന് നമ്മളോട് ചോദിക്കണം. ഇതൊന്നും കഴിയാതെ വരുമ്പോൾ തീർച്ചയായും നമ്മളും അവരും ഇഹലോകത്തും പരലോകത്തും അസ്വസ്ഥരും സമാധാനമില്ലാത്തവരുമായി മാറുന്ന അവസ്ഥയാണ് നമുക്ക് കാണുവാൻ കഴിയുക എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ മക്കളെ നമ്മൾ അങ്ങേയറ്റം സ്നേഹിക്കുന്നു എന്ന് പറയുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് നമ്മുടെ മക്കളെ നമ്മൾ സ്നേഹിക്കുന്നത് യാഥാർത്ഥ്യമാണ് എങ്കിൽ ആ മക്കൾ ആദർശപരമായി നമ്മുടെ കൂടെയുണ്ട് എന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ കഴിയണം. ഇസ്ലാമികമായി എന്റെ കൂടെയുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് കഴിയണം. ഇല്ലെങ്കിൽ നമുക്കേറ്റവും സഹായം ആവശ്യമുള്ള സന്ദർഭത്തിൽ അവർ നമുക്ക് ഉപകാരപ്പെടുകയില്ലെന്ന് മാത്രമല്ല, നമ്മുടെ കൺമുമ്പിൽ തന്നെ ഒരുപക്ഷെ അല്ലാഹുവിന്റെ ശിക്ഷയ്ക്ക് പാത്രീഭൂതരായി മാറുന്നതും നമ്മൾ കാണേണ്ടി വരും. മഹാനായ നൂഹ് നബി അലൈഹി ഇസ്ലാമിയുടെ ചരിത്രം ഒരുപാട് ആവർത്തി കേട്ടവരാണ് നമ്മൾ. വെള്ളപ്പൊക്കത്തിൽ കിടന്ന് തന്റെ മകൻ മുങ്ങിത്താഴുന്നത് കാണുമ്പോൾ ഒരു പിതാവിന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് പറഞ്ഞു നോക്കി നൂഹ് നബി അലൈഹി ഇസ്ലാം,
ونادى نوح ربه فقال رب إن ابني من أهلي وإن وعدك الحق وأنت أحكم الحاكمين. പഠിച്ചവനെ, എന്റെ മകൻ എന്റെ കുടുംബത്തിൽപ്പെട്ടവനാണ്, നിന്റെ വാഗ്ദാനമൊക്കെ സത്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഞാൻ പറയുന്നു, എന്റെ മകൻ എന്റെ കുടുംബത്തിൽപ്പെട്ടവനാണ്, അതുകൊണ്ട് എങ്ങനെയെങ്കിലും രക്ഷിക്കണം. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വതാലയുടെ മറുപടി, ഖാലയാ നൂഹ് ഇന്നഹു ലൈസ മിൻ അഹ്ലിക്, അവൻ നിന്റെ മകനെന്ന് അല്ലെന്ന് മാത്രമല്ല നിന്റെ കുടുംബത്തിൽപ്പെട്ടവൻ പോലുമല്ല എന്നായിരുന്നു റബ്ബ് സുബ്ഹാനഹു വതാലയുടെ മറുപടി. പ്രിയമുള്ളവരെ, നമ്മുടെ കുടുംബക്കാരല്ലാത്ത, നമുക്ക് ബന്ധമില്ലാത്ത, നമ്മുടെ മക്കളല്ലാത്ത എത്രയെത്ര ആളുകൾ നമ്മുടെ വീടുകളിൽ നമ്മുടെ മക്കളായി കഴിയുന്നു എന്ന് തീർച്ചയായും ഓരോ രക്ഷിതാവും പഠിക്കേണ്ടതുണ്ട് എന്നാണ് ഈ സന്ദർഭത്തിൽ ഗൗരവപൂർവ്വം ഓർമ്മപ്പെടുത്താനുള്ളത്. നമ്മുടെ മക്കളാണ് എന്ന് നമ്മൾ പറയുന്ന ആ മക്കൾ അള്ളാഹുവിന്റെ അക്കൗണ്ടിൽ, അള്ളാഹു സുബ്ഹാനഹു വതാലയുടെ കണക്കിൽ നമ്മുടെ മക്കളായി രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നവരാണോ എന്ന് ആത്മാർത്ഥമായി പരിശോധിക്കുകയും ഇല്ലെങ്കിൽ തിരുത്തേണ്ടിടത്ത് തിരുത്താൻ ഈ അവധിക്കാലം ഉപയോഗപ്പെടുത്തണമെന്നുമാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുവാനുള്ളത്. അതോടൊപ്പം ഓർമ്മപ്പെടുത്തട്ടെ, നമുക്ക് നമ്മുടെ മക്കളോട് സ്നേഹമുണ്ട് എന്ന് നമ്മൾ പറയുമ്പോൾ ആ സ്നേഹം പ്രകടിപ്പിക്കാനുള്ള സന്ദർഭവും കൂടി ഉണ്ടാക്കേണ്ടതുണ്ട് എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ മക്കൾക്ക് നമ്മെ കാണാൻ കിട്ടാറില്ല, നമ്മുടെ മക്കളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ നമുക്ക് സമയം കിട്ടാറില്ല. അതുകൊണ്ട് അത്തരമൊരവസ്ഥ മാറ്റി നമുക്ക് അവരോടൊപ്പം ചെലവഴിക്കാൻ, അവരോട് അവരുടെ പ്രശ്നങ്ങൾ കേട്ടറിയാൻ, അവർക്ക് കൊടുക്കേണ്ട സ്നേഹം അങ്ങോട്ട് തിരിച്ചു കൊടുക്കാൻ നമ്മെ അറിയുന്ന ഒരവസ്ഥയെങ്കിലും നമ്മുടെ മക്കളിൽ ഉണ്ടാക്കുവാൻ, ഒരുപക്ഷേ തമാശയിലാണെങ്കിൽ പോലും ഇതാണുമ്മ പോക്കർക്കാക്ക എന്ന് ചോദിച്ചൊരവസ്ഥ വരാതിരിക്കാൻ. വാപ്പയെ കണ്ടിട്ടില്ലാത്ത കുട്ടി അവസാനം ഒരു പെരുന്നാളിന് വാപ്പയെ കാണുമ്പോൾ ഉമ്മയോട് ഇതാണോ അയാൾ എന്ന് ചോദിക്കേണ്ടി വരുന്നൊരവസ്ഥ ഇല്ലാതിരിക്കാൻ. ആധുനിക കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും ഈ ഭൗതിക ജീവിതത്തിന്റെ തിരക്കുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന എന്റെ രക്ഷിതാക്കളോട് ആവശ്യപ്പെടുന്നു, നമ്മുടെ മക്കൾക്ക് നാം സ്നേഹം കൊടുക്കാൻ സന്നദ്ധമായില്ല എങ്കിൽ. ഒരുപാട് സർവേകൾ നമ്മളോട് പറയുന്നു, ഓരോ ആളുകളും മറ്റുള്ളവരുടെ കൂടെ ചാടിപ്പോയതിന് ശേഷം, ഒളിച്ചോടിയതിന് ശേഷം എന്താണ് കാരണമെന്ന് ചോദിക്കുമ്പോൾ അവരുടെ പ്രതികരണം, വീട്ടിൽ നിന്ന് സ്നേഹം കിട്ടാതെ വന്നപ്പോൾ, മാതാപിതാക്കളിൽ നിന്ന് സ്നേഹം കിട്ടാതെ വന്നപ്പോൾ, ഉറ്റവരിൽ നിന്ന് സ്നേഹം കിട്ടാതെ വന്നപ്പോൾ, കിട്ടിയിടത്തേക്ക് പോയി അത് വഞ്ചനാത്മകമായ സ്നേഹമാണെന്ന് തിരിച്ചറിയാൻ പോലും കഴിയാതെ എന്ന് ഒരുപാട് യുവതികൾ, വിദ്യാർത്ഥിനികൾ അവരുടെ അവസ്ഥകൾ വിശദീകരിക്കുന്നത് നമ്മൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് അത്തരം അവസ്ഥയില്ലാതിരിക്കാൻ അവർക്ക് നൽകേണ്ടുന്ന സ്നേഹം നൽകാൻ സന്നദ്ധമാകണം എന്നുകൂടി സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വതാല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.